നമസ്കാരം. പുതിയ വടക്കൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. ഇവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാലങ്ങളായിട്ടുള്ള ഇവിടെ ഉള്ളൊരു ബോർഡാണ്. അത് ഇപ്പം പുതിയതായിട്ട് വെച്ചതെന്നല്ല, പണ്ട് പണ്ടേയുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചൊരു ബോർഡാണ്. പക്ഷേ ഇന്ന് ഈ ദിവസം അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട്, ക്ഷേത്രത്തിൻ്റെ അകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇന്ന് ഭഗവാന്റെ പുത്തരി ദിവസമാണ്. ഈ പുത്തരി ദിവസം അടുത്തുള്ള ഒരു കേളോത്ത് മുസ്ലിം തറവാട്ടിൽ നിന്നാണ് ഇവിടത്തേക്ക് പഞ്ചസാര കലം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പഞ്ചസാര ആണ് നമ്മുടെ ഇന്നത്തെ പുത്തരിയിൽ നിവേദ്യത്തിൽ ചേർക്കുന്ന പഞ്ചസാര. അത് മുസ്ലിം തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അവർക്ക് ഇന്ന് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുണ്ട്. അവിടെ ബലിക്കൽ വരെ അവർ വരും, വന്നിട്ട് പഞ്ചസാര കല സമർപ്പിക്കും. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വടക്കൻ വിശേഷത്തിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. പയ്യന്നൂർ കേളോത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപത്തായുള്ള മുസ്ലിം കുടുംബക്കാരാണ് കേളോത്ത് തറവാട്ടുകാർ. ഈ തറവാട്ടുകാരുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് കേളോത്ത് എന്ന സ്ഥലപ്പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. നേരെ തിരിച്ചാവാൻ മതി. എന്തായാലും ഇവിടുത്തെ പേരുകേട്ട പുരാതന മുസ്ലിം തറവാട്ടുകാരാണ് ഈ കേളോത്ത് വീട്ടുകാർ. വിശാലമായ കൃഷിനിലവും പത്തായവും ഒക്കെ ഉണ്ടായിരുന്ന പഴയ തറവാട് വീട് പൊളിച്ചെങ്കിലും നിലവിലുള്ള ഈ തറവാട്ടിലെ കൊട്ടിലകത്ത് സ്വന്തം മതാചാരങ്ങളും പാരമ്പര്യമായി പൂർവ്വ പിതാമഹന്മാർ പാലിച്ചു പോരുന്ന ആചാരവിശ്വാസങ്ങളും ഒരേപോലെ സംരക്ഷിച്ചു വരുന്നവരാണ് ഇപ്പോഴുള്ള ഈ ഇവരുടെ കുടുംബാംഗങ്ങൾ. ഈ കൊട്ടിലകത്ത് വെച്ചാണ് പെരുമാളുടെ പുത്തരിക്കായുള്ള പഞ്ചാരക്കലം ഇവർ അനുഷ്ഠാനപൂർവ്വം തയ്യാറാക്കി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ പെരുമാളുടെ സന്നിധിയിൽ എത്തിക്കുന്നത്. പൂർവ്വ പിതാമഹന്മാർ ചെയ്തു വരുന്നൊരു ചടങ്ങ് വളരെ അഭിമാനപൂർവ്വമാണ് തങ്ങൾ പിന്തുടരുന്നതെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് കേളോത്ത് തറവാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽപ്പെട്ടതാണ് ഈ പഞ്ചസാര കലം കൊണ്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മളെ വലിയ കാരണം പറയുക മൂസാജിക്കായിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചത്. ഇപ്രാവശ്യം പ്രായാധിക്യം കൊണ്ടും മറ്റ് കോവിഡ് പശ്ചാത്തലമെല്ലാം കാരണം ഇപ്രാവശ്യം ഷുക്കൂർ എന്ന് പറയുന്ന മൂപ്പറാണ് ഇനി മുതൽ ഇത് തുടർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ കാർണറായിട്ട് ഉണ്ടാവുക. ഇപ്പം കാലങ്ങളായി ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ തുടർന്ന് കൊണ്ടുപോയി ചെയ്യാറ്. കാരണം നമ്മളെ തറവാട്ടിലൊരു അഭിമാന പ്രശ്നമാണ്, അതിങ്ങനെ നമ്മളെ എന്നും നിലനിർത്തിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലം അഗ്നിബാധയാൽ കത്തി നശിച്ചപ്പോൾ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ജാതിമത ഭേദം നോക്കാതെ അകമഴിഞ്ഞ് സഹായിച്ച ആളായിരുന്നു അന്നത്തെ പ്രമാണിയായിരുന്ന കേളോത്ത് തറവാട്ടുകാരനവർ. പെരുമാളുടെ പുത്തരി നിവേദ്യത്തിനുള്ള പഞ്ചസാര ചുറ്റമ്പലത്തിനകത്ത് വെച്ച് സ്വീകരിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ക്ഷേത്രം ഭാരവാഹികൾ അദ്ദേഹത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിയത്. അത് ഇന്നും ഈ തറവാട്ട് അംഗങ്ങൾ കൃത്യമായി പാലിച്ചു പോരുന്നുണ്ട്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും മതമൈത്രിക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയായി ഈ ചടങ്ങ് നമ്മൾ ഈ പങ്കെടുത്ത ഓരോരുത്തരും ആഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും സന്നദ്ധരാകണമെന്നാണ് പറയാനുള്ളത്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമായി കേളോത്ത് മുസ്ലിം തറവാട്ടുകാർ വളരെ ഭക്തി ബഹുമാനപൂർവ്വം ഭക്തി ആചാരപൂർവ്വം ഈ പഞ്ചസാരക്കലം നടയിൽ സമർപ്പിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. അത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊക്കെ അവർ കൊണ്ടുപോയി ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം കൊടുക്കാമെന്ന നിവേദ്യത്തിൽ, നമ്മുടെ പുത്തരി നിവേദ്യത്തിൽ ആ പഞ്ചസാര ചേർക്കും. അത് മുഴുവൻ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ സമർപ്പിച്ച തറവാട്ടുകാർക്ക് ക്ഷേത്രം വക പഴക്കൊലയും പച്ചക്കായും അവരുടെ ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കി. ഇനിയാണ് അതിൻ്റെ പുത്തരി ചടങ്ങുകൾ, ബാക്കി ചടങ്ങുകൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുത്തരിയുടെ തലേ ദിവസം തന്നെ അവകാശികളായ കുന്നാരത്ത് തറവാട്ടുകാർ അമ്പലത്തിലെത്തിക്കുന്ന പുത്തരിച്ചുണ്ട, പച്ചക്കുരുമുളക്, തവരയില മുതലായവ ചേർത്തുണ്ടാക്കുന്ന പുത്തരി പ്രസാദമായ അഗ്രാനത്തിലാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി അടുത്ത മുഹൂർത്തത്തിലാണ് അവകാശികളായ സ്ത്രീകൾ, പൊതുവാൾ സ്ത്രീകൾ പുത്തരിച്ചോറിനുള്ള അരി പടിഞ്ഞാറേ ഗോപുരം വഴി ഈ ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ഇപ്പോൾ നിറ കഴിഞ്ഞിട്ട് പുത്തരി ആഘോഷത്തിൻ്റെ ഇടയിൽ കുന്നൽക്കൂഴം എന്ന് പറയുന്നൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്ന് പുതിയ നെല്ല്
ഈ അവകാശികൾക്ക് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അളന്നു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കുന്നൽ കൂഴം. അത് നമ്മൾ കണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന ദൃശ്യങ്ങളാണ് കുന്നൽ കൂഴത്തിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ അന്ന് ആ പുന്നൽ കൂഴ ദിവസം അളന്നു കൊടുക്കുന്ന നെല്ല്, പൊതുവാൾ തറവാട്ടിലേക്ക് സ്ത്രീകൾക്ക് അളന്നു കൊടുത്ത നെല്ല് അവർ വീട്ടിൽ നിന്ന് കുത്തി അരിയാക്കി വളരെ ഭക്തിപൂർവ്വം ഇന്നത്തെ ദിവസം ഈ പുത്തരി ദിവസം അവിടെ ക്ഷേത്രത്തിലേക്ക് അളന്ന് സമർപ്പിക്കും. അപ്പോൾ ഈ അരിയാണ് ഇന്നത്തെ പുത്തരി നിവേദ്യമായ ചോറിന് ഉപയോഗിക്കുന്നത്. ആറു പേര് നെല്ല്, പച്ച നെല്ല് തരക്കി അരിയാക്കിയിട്ട് കൊണ്ടുവരും. ഒരു വീട്ടുകാർ ഇത് പുഴുങ്ങിക്കുത്തി പുഴുങ്ങൽ അരിയായിട്ടും കൊണ്ടുവരും. ഇതിന് ബന്ധപ്പെട്ട വീട്ടുകാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. കരിപ്പത്തി കാരണ്ട, പിന്നെ എരിച്ചേരി, മുണ്ടി, പിന്നെ കലിയന്തി, ഉന്തിരിത്തി പറയാം, കലിയന്തി ഉന്തിരിത്തി, പിന്നെ കുറുന്തി, ഇത് മോക്കിടാന്ന് പറഞ്ഞു. അത് പിന്നെ കേക്ക് കിട്ടലുണ്ട്, കേക്ക് കിട്ടൽ മോക്കിടുന്നു. പറ്റ അത് പറ്റ ഒരു കൊല്ലം പറ്റാടത്ത്, ഒരു കൊല്ലം കുറുന്തിൽ, ഒരു കൊല്ലം കേക്ക് കിട്ടൽ, ഒരു കൊല്ലം കരിപ്പത്ത്, അങ്ങനെയാണ് അത് വരും. ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഉണക്കിയിട്ട് കുത്തിയിട്ട് കൊണ്ടുവരും. എനിക്ക് പൂങ്ങണ്ടെന്നല്ലാന്ന്, അത് പൂങ്ങിയിട്ട് ഉണക്കിയിട്ട് ഇതിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കിയിട്ട് കൊണ്ടുപോയി. ചെറുക്ക് രാവിലെ ഇടാൻ വീട്ടിക്ക് വരണം, അതുകൊണ്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇപ്പം അത് കുത്തി കൊടുക്കാം. പുറത്തേക്ക് വന്നതാണ്. പണ്ട് മെല്ലി കൊണ്ടുപോയില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കുത്തല്, പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുത്തല്. ഭാര്യയുടെ ഓലൊക്കെ തൊടുന്ന ആളുണ്ടാവും, അതാർക്ക് തൊടാൻ കഴിയല്. ക്ഷേത്രത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയാൽ ഇവർ കൊണ്ടുവന്ന അരി ക്രമമനുസരിച്ച് അത് തലയിലേറ്റി ആചാരപൂർവ്വം തെക്കു ഭാഗം വഴി ക്ഷേത്ര നടയിലെത്തി അകത്ത് കയറി ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിലെത്തിക്കും. അവിടെ നിന്ന് അളവ് കഴിച്ച് ആദ്യം പുത്തരി ചോറിനുള്ള അരി അകത്തേക്ക് കൊണ്ടുപോയി ബാക്കി വരുന്ന അരി ക്ഷേത്രത്തിലെ അച്ഛന്മാർക്കും പിന്നെ ഭക്തജനങ്ങൾക്കുമായി വിതരണം ചെയ്യും. ഈ പുതിയ അരിയും പുത്തരിച്ചോറും വാങ്ങിക്കാൻ മഹാമാരിയെ പോലും വകവെക്കാതെയാണ് ഈ വിശ്വാസപൂർവ്വം ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് മണിക്കാൻ പറ്റില്ല, 42 വർഷമായി. എന്റെ വിശ്വാസം ഉണ്ടായി, അത് പൊതാമാരൊക്കെ പറഞ്ഞതാണ്. പെരുമാള് 10 വീട്ട് പൊതുവാളും 10 പട്ടന്മാരുണ്ടെങ്കിലേ ഞാൻ വരുവുള്ളൂ. പുതിയ അരി കൊണ്ടുള്ള ചോറ് അകത്ത് ഭഗവാന് നിവേദിച്ച ശേഷം ചെമ്പോടെ പുറത്തേക്കെടുത്ത് വടക്കേ വാതിൽ വഴി അങ്ങനെ സ്ത്രീകളുടെ അടിയിലേക്ക് പുറത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് പതിവ് രീതി. അതിൽ നിന്ന് ചോറ് കോരിയെടുക്കാൻ മത്സരിക്കുന്ന സ്ത്രീകളുടെ കാഴ്ച ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അത് ഒരു പണ്ട് പണ്ടേ അനുവർത്തിച്ച് വരുന്ന ഒരു ആചാരത്തിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് അതിനെ കണ്ടത്. എന്നാൽ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആ പതിവ് മാറ്റിയിട്ട്, ചെമ്പോടെ ഇട്ട് കൊടുക്കുന്ന പതിവ് മാറ്റിയിട്ട് വരി വരിയായി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കോരിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം പുത്തരിയുടെ പ്രത്യേക വിഭവമായ അഗ്രാനം നേരത്തെ നമ്മൾ കാണിച്ചു. അപ്പോൾ അഗ്രാനവും ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. നിരവധി ആൾക്കാരാണ് ഈ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ
പെരുമാളുടെ പുത്തരി ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടത്. പുതിയ അറിവുകളുമായി പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, പുതിയ അറിവുകൾ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനലിനെ പിന്തുടരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നമസ്കാരം.